ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിലേക്ക് അയച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരാൾ ഓഫീസിലേക്ക് 60 കിലോമീറ്റർ വേഗത്തിൽ പോയിരുന്നു, വൈകുന്നേരം 40 കിലോമീറ്റർ വേഗത്തിൽ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നു. ആകെ 3 മണിക്കൂറാണ് ടൈം എടുത്തത് എങ്കിൽ എത്ര അകലെയാണ് ഓഫീസെന്ന് ചോദിച്ചു. അതായത് സ്പീഡ് ആൻഡ് ടൈമിൽ ഈ ഒരു ആവറേജ് സ്പീഡ് കാണാനുള്ളൊരു ക്വസ്റ്റ്യൻസ് പോലത്തെ ടൈപ്പിലാണ് ചോദ്യം വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്പീഡ് ആൻഡ് ടൈമിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പാർട്ട് 2 ആണ്. ആവറേജ് സ്പീഡും അതുപോലത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥ് ആൻഡ് യു ആർ വാച്ചിങ് എജ്യു ഓൺ ലേണിംഗ് സൊല്യൂഷൻസ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു വാട്സാപ്പിൽ വന്ന ക്വസ്റ്റ്യനിൽ നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു ആവറേജ് സ്പീഡ് കാണാനുള്ള ക്വസ്റ്റ്യനാണ്, അതാണ് ചോദ്യം. ഇതാണ്, രാജു ട്രാവൽസ് ഫ്രം ഹോം ടു ഓഫീസ് അറ്റ് 20 കിലോമീറ്റേഴ്സ് പെർ അവർ ആൻഡ് റിട്ടേൺ ബാക്ക്സ് അറ്റ് 30 കിലോമീറ്റേഴ്സ് പെർ അവർ. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ്. അല്ലെങ്കിൽ രാജു ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 20 കിലോമീറ്റർ പെർ അവറിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന 30 കിലോമീറ്റർ പെർ അവറിൽ വന്നു ശരാശരി വേഗത കാണാൻ ചോദിച്ചാൽ പല ആളുകളും എന്ത് ചെയ്യും? ശരാശരി അല്ലേ 20-ഉം 10-ഉം, അല്ലെങ്കിൽ 20-ഉം 30-ഉം അല്ലേ നമ്മൾ പറഞ്ഞത്? 20-ഉം 30-ഉം കൂട്ടിയിട്ട് പകുതി എടുക്കും, തെറ്റാണോ? ഇത് ആവറേജ് ആണ്, പക്ഷേ ആവറേജ് സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് 2 നമ്പറിൻ്റെ ആവറേജ് എടുക്കാം, കാരണം ഒരേ എന്താ പറയുക ടൈം ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ കോംപ്ലിക്കേറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഇങ്ങനെയല്ല ആവറേജ് സ്പീഡ് കാണുകയെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന് പകരം നിങ്ങൾ എന്തെടുക്കണം? 2 × ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. 2 × നമ്മുടെ വേഗതയല്ലേ, തന്നെ 2 വേഗതയല്ലേ, വേഗതകളുടെ ഗുണനഫലം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതിൻ്റെ മെത്തേഡ്, വേഗതകളുടെ ഗുണനഫലം ബൈ ദ സം ഓഫ് സ്പീഡ്. അതായത് 2 × പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് ബൈ സം ഓഫ് സ്പീഡ്. അതായത് 2 വേഗതയുണ്ടാവും. ഇപ്പോൾ 20-ഉം 30-ഉം ആണെന്ന് തന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 × 20 × 30 ബൈ പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ എഴുതി വെച്ചു, തുക എഴുതി വെക്കുക. തുക എത്രയാണ്? 20-ഉം 30-ഉം 50 ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാമല്ലോ, നമ്മൾ കട്ട് ചെയ്ത് കളയാം. 0 കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ. 5, 5, 4, 20, 4, 2, 8, 3, 24 ആവറേജ് സ്പീഡ് വരിക. അല്ലാതെ 20-ഉം 30-ഉം കൂട്ടിയിട്ട് പകുതി എടുത്ത് 25 എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, തെറ്റായിരിക്കും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? 2 × വേഗതകളുടെ ഗുണനഫലം ബൈ തുക എന്നെടുത്തു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് കാണാം. ഇതിൻ്റെ ഈ ബേസ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ കാണാം. സോ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് ഈ ഒരു ആവറേജ് സ്പീഡ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് നോക്കാം. അതായത് നമുക്കിവിടെ 2 സ്പീഡ് മാത്രമേ തരുള്ളൂ. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ടൈം ഒന്നും തരില്ല. ശരിക്കും സ്പീഡ് വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം തരാതെ 2 വേഗത മാത്രം തന്ന കേസുകളിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. എപ്പോഴാണ്? ഒരു കണ്ടീഷനുണ്ട്, ഒരേ ദൂരമായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നോക്കിയാൽ ഇവിടെ രാജു ആണ്, രാജു അല്ലേ ഇതെന്താണ് ഹോം എന്നാണ് അല്ലെങ്കിൽ വീടാണ്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി, ഓഫീസിൽ നിന്ന് തിരിച്ചും വീട്ടിലേക്ക് വരുന്നില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് അവർ കോമൺ ആയിട്ട് ചോദിക്കാറ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന കേസിൽ നമുക്ക് ഒരേ എന്താ പറയുക ഡിസ്റ്റൻസ് അങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് തിരിച്ചും ഇങ്ങോട്ടും വന്നാലാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. പല കേസിലും പല പ്രീവിയസ് ഇയറിൽ ടെക്സ്റ്റ് ബുക്ക്സ് പരിശോധിച്ച് കഴിഞ്ഞാലും ആവറേജ് സ്പീഡ് കാണാൻ അല്ലെങ്കിൽ ശരാശരി വേഗത എന്നുള്ള കേസ് ഇങ്ങനെയാണ് ചോദിക്കാറ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 2 × അങ്ങോട്ട് പോയത് 20-ഉം തിരിച്ചു വന്നത് 30-ഉം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, 2 × 2 ഗുണിച്ചു വെക്കുക ബൈ തുകയെടുക്കാം. ഇത് തന്നെ വേറൊരു കേസിലും തരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ രാജു എന്നെ ആദ്യം എന്ത് ചെയ്തു? ഹോം ടു ഓഫീസ് എന്ന് പറയും. ഹോം ടു ഓഫീസ് അവർ പറയും എന്താണ്, 20 കിലോമീറ്റർ പെർ അവറിൽ പോയി. ഓഫീസിൽ നിന്ന് ഷോപ്പിങ്ങിന് പോയി, ഓഫീസിൽ നിന്ന് ഷോപ്പിങ്ങിനൊരു 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയി എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് 2 ഈ ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ഹോം ടു ഓഫീസ് ആൻഡ് ഓഫീസ് ടു ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ ഡിസ്റ്റൻസ് ഈക്വലാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്തൂടെ. കാരണം ഓഫീസിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി, ഓഫീസിൽ നിന്ന് തിരിച്ച് എന്താണ് വീട്ടിലേക്ക് വന്നതിൻ്റെ കൺസെപ്റ്റും ഇത് സെയിം തന്നെയല്ലേ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അങ്ങനെയാണ് അവർ ആവറേജ് സ്പീഡ് ചോദിക്കുക. സോ ആവറേജ് സ്പീഡിൻ്റെ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കുക. 2 × പ്രോഡക്റ്റ് ഓഫ് അല്ലേ സ്പീഡ് ബൈ സം ഓഫ് സ്പീഡ്. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതാണ് ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 10 കിലോമീറ്റർ പെർ അവറിലേക്ക് പോയി, ഓഫീസിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് 20 കിലോമീറ്ററിൽ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് 30 കിലോമീറ്റർ പെർ അവറിൽ പോയി. ഇൻ ബിറ്റ്വീൻ ഇടയിലുള്ള എന്താ പറയുക വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ഈ ഒരു
ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ വട്ട് ഇസ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എത്രയാണുള്ളത്? മൂന്ന് കാറ്റഗറി ആണല്ലേ, വീട് ഓഫീസ്, 10 ഓഫീസിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് 20, ഇത് 30. ഇവിടെ ചെറിയൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനാണ് നോർമൽ കേസിൽ ചോദിക്കുക, മറ്റേതൊക്കെ ആണെങ്കിൽ ചെറിയ ലെവൽ എക്സാമിന് ചോദിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, 3 എണ്ണല്ലേ ഉള്ളത്, അപ്പോൾ 3 × എല്ലാം കൂടി ഗുണിച്ച് വെക്കുക, പ്രോഡക്റ്റ് എടുത്ത് വെക്കുക. ഓക്കെ, ബൈ തുകയല്ല എടുക്കേണ്ടത്, ചെറിയൊരു എക്സെപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ എന്ത് എടുത്തിരുന്നു, രണ്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും എന്ത് എടുത്തിരുന്നു, ഇപ്പോൾ 10 × 20 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, 2 × 10 × 20 ബൈ അത് കൂട്ടി വെച്ചു. പക്ഷേ ഇവിടെ 3 ഉണ്ടെങ്കിൽ മുകളിലുള്ളത് സെയിം ആണ്, എന്താണ്, 3 × മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു, എല്ലാം 10, ഇവിടുന്ന് അങ്ങോട്ട് 20, എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, മനസ്സിലാക്കണം. 30 മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അടുത്തടുത്തുള്ളത് ഗുണിക്കുക, അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഗുണിക്കുക. എന്താണ്, 10 ഉം 20 ഉം എന്ത് വന്നു, 200 എഴുതി വെച്ചു. ഇനി നമ്മൾ ഈ 10 ഉം 30 ഉം തമ്മിൽ ഗുണിക്കുക, പ്ലസ് എടുത്തു, 10 ഉം 30 ഉം 300 പ്ലസ് 20 × 30 എത്ര വരും, 600. അത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, 2 × 10 × 30 ബൈ പ്ലസ് എടുത്ത് വെച്ചാൽ മതി. പക്ഷേ 3 എന്നുള്ള കേസ് എന്ന് മനസ്സിലാക്കണേ, 3 × 3 മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക, തമ്മിൽ തമ്മിൽ ഗുണിച്ചിട്ടാണ് പ്ലസ് ചെയ്യേണ്ടത്, അതായത് സ്പീഡ് തമ്മിൽ ഗുണിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചില ഡിഗ്രി ലെവൽ എക്സാം ആളുകൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവർ മാത്രം ഇക്വേഷൻ, ഞാനൊരു ഇക്വേഷൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഡിഗ്രി ലെവൽ ആളുകൾക്കൊക്കെ ഇക്വേഷൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ചെറിയ എക്സാംസിനൊക്കെ നമുക്ക് ചെറിയ രണ്ട് വീട്ടിൽ നിന്ന് ഓഫീസ് അല്ലെങ്കിൽ ഓഫീസ് ടു റെസ്റ്റോറൻറ്റ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഈ 3 എണ്ണം വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ചില കേസിൽ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഹയർ ലെവൽ CGL എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇക്വേഷൻ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അവർ മാത്രം കുറച്ച് ഹയർ ലെവൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാർ രണ്ട് വാല്യൂസ് ആയാലും ചെയ്താൽ മതി. അപ്പോൾ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം, എന്തായിരിക്കും വരിക, ആൻസർ വരും. ഇതിപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം കൂടി ടോട്ടൽ എടുത്തിട്ട് ചെയ്താൽ മതി. 3 × 10 × 20 × 30 ഇതല്ലേ മുകളിലുള്ളത്, എത്ര താഴെ വരുമോ, 200, 500, 600 വരും. 2 0 കളഞ്ഞു, മുകളിൽ 2 0 കളഞ്ഞു, ബാക്കി എന്തുണ്ട്, 3 × 2 = 3 = 18 18 × 0 = 11 180 × 11 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ചെയ്ത് എത്രയേ ഉള്ളൂ, 2 എണ്ണം ആണെങ്കിൽ എന്താണ്, 2 × അതിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ ബൈ തുക എടുത്ത് നോക്കിയാൽ. 3 എണ്ണം ഉണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കുകയാണ്, 3 എണ്ണം ഉണ്ടെങ്കിൽ 3 × എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക ബൈ തുക, എല്ലാം കൂടി തുക എടുക്കുന്നതിന് പകരം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത തുക വേണം എടുക്കാൻ. 10 × 20 = 200 10 × 30 = 300 10 × 20 = 20 പരസ്പരമല്ലേ, 10 × 20 ചെയ്തു, 10 × 30 ചെയ്തു, 20 × 30 കൂടി ചെയ്തു വെച്ചാൽ താഴെ പ്ലസ് ചെയ്ത് വെച്ചാൽ ആൻസറായി. സോ ഫ്രണ്ട്സ്, നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരാൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 60 km/h പോയി, തിരിച്ച് വീട്ടിലേക്ക് വൈകുന്നേരം 40 km/h വന്നു, ആകെ 3 മണിക്കൂറാണ് ഈ ഒരു യാത്രയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഓഫീസിലേക്കുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും ഓഫീസിലേക്കുള്ള അകലമാണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്കിതിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 60 × 60 × 40 × 60 = 60+40 എടുത്താൽ മതി, 2 × ആ ഒരു പ്രോഡക്റ്റ് എടുക്കാൻ ബൈ സം എടുത്താൽ കിട്ടും. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയം, എത്ര ദൂരം സഞ്ചരിച്ചു ഇത്ര സമയം കൊണ്ടെന്നാണ് നമ്മൾ പറയുക. ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഇവിടെ ടൈം ഓൾറെഡി ഉണ്ട്, 3 മണിക്കൂറുണ്ട് ഇവിടെ, ഈ ഒരു സ്പീഡ് നമുക്ക് കിട്ടില്ലേ, ആവറേജ് സ്പീഡ് വെച്ചിട്ട് ഈ ഒരു മെത്തേഡ് വെച്ച് ആവറേജ് സ്പീഡ് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ പ്രശ്നമൊന്നുമില്ല. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ, അപ്പോൾ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം, 3 എടുത്താൽ മതി, ടൈമിന് പകരം 3 എടുക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് സ്പീഡ് വരിക, നോക്കാം നമുക്ക് സ്പീഡ് എത്രയാണ്, 2 × 60 × 40 എന്ത് വന്നു നമുക്ക്, 60 ഉം 40 ഉം കൂട്ടിയപ്പോൾ 100 വന്നു, കട്ട് ചെയ്ത് കളഞ്ഞു, 0 0 കട്ട് ചെയ്ത് കളഞ്ഞു, 12 × 4 = 48 നമുക്കിവിടെ എന്താണ്, ഇവിടെ ഡിസ്റ്റൻസ് അല്ല നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ചു, 48 × 3 ഉണ്ടല്ലോ ഇവിടെ,
ഇവിടെ 3 ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്പീഡ് നമുക്ക് എത്ര കിട്ടുക നോക്കാം. നമുക്കിവിടെ സ്പീഡല്ലേ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക്. അപ്പോൾ സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു, ഇവിടെ 48 കിട്ടി. എങ്ങനെ സ്പീഡ് കിട്ടിയത് നമുക്ക്? 2 × 60 × 40 × 60 കൂട്ടി വെച്ച് നമ്മുടെ ആ മെത്തേഡ് അനുസരിച്ച് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് 02 കട്ട് ചെയ്ത് 6 × 2 = 12 = 4 48 എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സ്പീഡ് ഇൻറ്റു ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ കിട്ടും. അപ്പോൾ കിട്ടിയ ഈ ഒരു വേഗതയെ ടൈമായിട്ടുള്ള 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ, 3 മണിക്കൂർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരമാണ് 144. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ചെറിയൊരു കാര്യമുണ്ട്. ശരിക്കും ആകെ സഞ്ചരിച്ച ദൂരം, അതായത് അങ്ങോട്ട് 60 ഇങ്ങോട്ട് 40 വേണോ? ഇതല്ലേ ശരിക്കും ഉണ്ടായത്? അപ്പം 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവുമല്ലോ. അപ്പം 144 ആയിരിക്കില്ല ആൻസർ വരിക. 144 എന്ന് പറഞ്ഞാൽ ആകെ സഞ്ചരിച്ച ദൂരമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഓഫീസിലേക്ക്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള അകലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല, 2 പ്രാവശ്യം പോയില്ലേ. അപ്പം അതുകൊണ്ട് 144 പകുതിയാണ് ആൻസർ വരിക, 72 ആയിരിക്കും ആൻസർ വരിക. ഇതിപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എത്രയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ആകെ സഞ്ചരിച്ച ദൂരം എന്താണ്, ഈ ഒരു സ്പീഡ് കിട്ടി 48. 48 നേരത്തെ പറഞ്ഞ പോലെ 3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഓഫീസിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മൊത്തം സഞ്ചരിച്ചതിൻ്റെ പകുതിയേ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ആൻസർ 72 എന്ന് പറയാം. നമുക്ക് കുറച്ചുകൂടി ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റിനും കൂടി നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ സ്ക്രീനിൽ ക്വസ്റ്റിൻ കാണിക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ താഴെ കമൻസായിട്ട്, നിങ്ങളുടെ കമൻസായിട്ട് പറയാം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പിൻഡ് കമൻറ്റ് നോട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റായിട്ട് ഇവിടെ താഴെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക്സ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്ത് ഇതുപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞാൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. 2 സ്പീഡ് എന്നിട്ട് അതിൻ്റെ ആവറേജ് സ്പീഡ്, അത് ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം. 2 കൂടി കൂട്ടിയിട്ട് ബൈ 2 എടുക്കുകയല്ല, 3 ഉണ്ടെങ്കിൽ ബൈ 3 എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാണ്, 2 എണ്ണം ഉണ്ടെങ്കിൽ 2 × പ്രൊഡക്റ്റ് എടുത്ത് വയ്ക്കാം, ബൈ ആ ഒരു സം എടുത്ത് വയ്ക്കാം. 3 എന്നുള്ള കേസ് നമ്മളൊന്നുകൂടി പറഞ്ഞു, 3 × ആ പ്രൊഡക്റ്റ് എടുത്ത് വെച്ചു. ഇനി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഡൗട്ടുള്ള ആളുകൾ വീഡിയോ ഒന്നുകൂടി റിവൈസ് ചെയ്ത്, അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഈസി ആയിരിക്കും. നമ്മൾ വീഡിയോ എന്നുള്ളത് ഒരു മീഡിയ ആവുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കാം. ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ അവർ ഫ്രം ദ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നുകൂടി കണ്ടു നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പേപ്പറിൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവുള്ളൂ. നമ്മളത് പാർട്ട് 2 ആയതുകൊണ്ട്, നമ്മൾ ഓൾറെഡി ചെയ്തെല്ലാം ബേസിക് കാര്യങ്ങളാവുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി മുതൽ എല്ലാ പാർട്ട് 2 വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഉണ്ടാവുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് എടുത്ത എല്ലാ കാര്യങ്ങൾക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ്, നിങ്ങളുടെ ഒരു നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഈ വീഡിയോ താഴെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാം. നമ്മളെല്ലാ ജില്ലയിലും മൺഡേ ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. നമ്മളെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. ഇതിലേതെങ്കിലും മെമ്പർ ആവാത്ത ആളുകൾ ജസ്റ്റ് ആ ബ്രോഡ്കാസ്റ്റിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും മെസ്സേജ് അയയ്ക്കുക. സോ അത്രയ്ക്കേ ഉള്ളൂ. സോ ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.